നമസ്കാരം ഫിറോസ് ചുട്ടിപ്പാറ എന്ന യൂട്യൂബറെ പറ്റി നിങ്ങളിൽ ചിലരെങ്കിലുമൊക്കെ കേട്ട് കാണുമല്ലോ അതായത് വലിയ ആൾ താമസമൊന്നുമില്ലാത്ത ഏതെങ്കിലും പുരയിടത്തിൽ പോയി വലിയ രീതിയിൽ പാചകമൊക്കെ പാചകമൊക്കെ ചെയ്ത് വ്യത്യസ്തമായ രീതിയിൽ വലിയ രീതിയിലുള്ള പാചകമൊക്കെ ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തമായ രുചികൾ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ തന്നെ അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ മാസം ലക്ഷങ്ങൾ ആ വഴി അദ്ദേഹം സമ്പാദിക്കുന്നുമുണ്ട് രാഷ്ട്രീയ ജാതി മത ഭേദമില്ലാതെ തന്നെ അദ്ദേഹത്തിന് നിരവധി ആളുകൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട് ആളുകൾക്ക് വലിയ ഇഷ്ടവുമാണ് അങ്ങനെ കുറേ കാലം കൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഓരോ രുചികൾ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു അപ്പോൾ ഈ കുക്കിംഗ് വീഡിയോ കൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അത് കാണുമ്പോൾ അതിൽ കാണുന്ന പലർക്കും ഇതേപോലെ തന്നെ സ്വന്തം സ്വന്തമായിട്ട് തന്നെ പരീക്ഷിക്കാൻ തോന്നും വലിയ ക്വാണ്ടിറ്റിയിലാണ് ഇവർ ഇത് കാണിക്കുന്നതെങ്കിലും വീടുകളിലൊക്കെ ചെറിയ രീതിയിൽ അതിനെ അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് നോക്കിക്കൊണ്ട് ആ വീഡിയോ നോക്കിക്കൊണ്ട് ചെയ്തു നോക്കും കൊള്ളാവുമെങ്കിൽ കൊള്ളാവുമെന്ന് കമൻറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അനു അന അതിനനുസരിച്ചുള്ള കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെയും വീഴും നമ്മൾ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും ഏതൊരു കുക്കിംഗ് ഇതുപോലുള്ള പരിപാടിയുടെ വീഡിയോ നോക്കിയുടെ താഴെ നോക്കിയാലും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള നിരവധി കമൻറ്റുകൾ കാണാം കാര്യം ഒരാൾ വീഡിയോയിൽ കാണിക്കുന്ന ഒരു പാചക രീതി മറ്റുള്ളവർക്കും അനുകരിക്കാൻ പറ്റുന്നതാവണം ഒന്ന് പരീക്ഷിച്ച് നോക്കാനെങ്കിലും പറ്റുന്നതാവണം ദാ അവിടെയാണ് ഈ ഫിറോസ് ചുട്ടിപ്പാറ എന്ന ഈ വ്യക്തിക്ക് ഇപ്പോൾ വലിയ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നത് അബദ്ധം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇദ്ദേഹത്തിന് ഇതൊരു വരുമാന മാർഗ്ഗമായിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് ഈ കുക്കിംഗ് വീഡിയോകൾ അല്ലാതെ മറ്റു തമാശ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ കാണിച്ചാലും അതിന് മില്യൺ കണക്കായിരുന്നു വ്യൂവേഴ്സ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത്രയും വ്യൂവേഴ്സ് വരുമ്പോൾ അത് അതിനുള്ള റവന്യൂ വരുമാനം കൂടെ കിട്ടുകയാണ് അതിലേക്കൊരു കുത്തന ഇടിവ് വരാനുള്ള ഒരു പരിപാടിയാണ് അദ്ദേഹം ഇപ്പോൾ കാണിച്ചു വച്ചിരിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ മയിലിനെ കൊല്ലുന്നതും ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നതും നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ് അതിനുള്ള കാരണം മയൽ നമ്മുടെ ദേശീയ പക്ഷിയാണ് എന്ന എന്നതാണ് ഒരു കാരണം ഒരു കാലത്ത് ഇത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന പക്ഷി എന്ന ഗണത്തിലുമായിരുന്നു ഇപ്പോൾ അത് മാറി വരുന്നുണ്ട് എന്നാലും നമ്മുടെ ഇന്ത്യയിൽ ഇതിനെ കൊല്ലാൻ പാടില്ല തിന്നാൻ പാടില്ല അപ്പോൾ ഫിറോസ് ചുട്ടിപ്പാര എന്ന വ്യക്തിക്കറിയാം ഇന്ത്യയിൽ വെച്ചു മയിലിനെ കൊന്ന് കറി വെക്കാൻ പറ്റില്ല എന്ന് അതിനാ ഈ മനുഷ്യൻ എന്ത് ചെയ്തു നേരെ ദുബായി പോകുന്നു എന്ന് പറയുന്നു ഞാൻ അവിടെ പോയിട്ട് മയിലിനെ കൊന്ന് കറി വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഇട്ട് കാണിക്കുമെന്ന് പറയുന്നു അതിൻ്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കുക്കിംഗ് വീഡിയോസ് കാണിക്കുമ്പോൾ ഇത് കാണുന്നവർക്ക് ഇതിന് ഈ വീഡിയോ കാണുമ്പോൾ ഉള്ള ആ കാണുന്ന ഭംഗിയും ടേസ്റ്റും അവർ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ ഇത് കാണുന്നവരോടൊന്ന് പരീക്ഷിക്കാൻ തോന്നണ്ടേ അപ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി ഇവിടെയാണ് സംശയിക്കുന്നത് ഫിറോസ് ചുട്ടിപ്പാറ ഗൾഫിലിരുന്ന് ഈ വീഡിയോ ഇറക്കി കാണിക്കുമ്പോൾ ഇവിടെയുള്ള ഇന്ത്യയിൽ ഇന്ത്യയിലിരുന്ന് ഇത് കാണുന്നവർക്ക് ഇത് പരീക്ഷിച്ചു നോക്കാൻ പറ്റുമോ പറ്റില്ല കാരണം അകത്താവും കേസാവും വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഫിറോസ് ചുട്ടിപ്പാറയെ പോലെയുള്ള ഒരാൾ ഇത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരുന്നത് എന്നാണ് ചോദ്യം ഇങ്ങനെ വരുമ്പോഴാണ് എന്തുകൊണ്ട് മൈൽ എന്നുള്ള സംശയം വരുന്നത് ഇപ്പോൾ ഫിറോസ് ചുട്ടിപ്പാറ എന്ന ആ വ്യക്തി ഇതിനു മുമ്പ് ബീഫ് കറി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് ബീഫ് കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു ആരും ഒരു എതിർപ്പ് പറഞ്ഞുകൊണ്ട് പോയിട്ടില്ല അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല അവിടെ വിശ്വാസൻ്റെ പ്രശ്നമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ ബീഫ് വെക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാക്കേണ്ടതായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ദേശീയ പതാക ദേശീയ മൃഗം ദേശീയ പക്ഷി എന്നൊക്കെ പറയുന്നത് ചിലർക്കെങ്കിലും ഒരു ദേശീയ വികാരമാണ് അപ്പോൾ ദേശീയ പക്ഷിയായ മയിലിനെ ഇവിടെ കൊന്നു തിന്നാൻ പാടില്ല നിയമവിരുദ്ധമാണ് അതുകൊണ്ട് ദുബായി പോയിട്ട് അവിടെ വെച്ച് കൊന്ന് കറി വെച്ച് കാണിക്കുന്നു അത് ടേസ്റ്റ് ചെയ്യാൻ ഫിറോസ് ചുട്ടിപ്പയറാക്കി പറ്റും പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിനുള്ള ഫോളോവേഴ്സിന് പറ്റില്ല ഇതറിഞ്ഞുകൊണ്ട് എന്തിനാണ് അതിന് മുതിരുന്നത് ഇനി നമ്മുടെ ദേശീയ പതാക അമേരിക്കയിൽ പോയി കത്തിച്ചാൽ അമേരിക്കയിൽ വെച്ച് കത്തിച്ചാൽ ഇവിടെ കേസെടുക്കാൻ പറ്റില്ല എന്നുവെച്ച് നാളെ ഒരിക്കൽ ഫിറോസ് ചുട്ടിപ്പാറ ദേശീയ പതാകയും കൊണ്ട് അമേരിക്കയിൽ പോയിട്ട് കത്തിച്ച് കാണിച്ചാൽ അത് ശരിയായിട്ടുള്ള കീഴ് കീഴ്വഴക്കമാണോ തീർച്ചയായിട്ടും അല്ല എന്തായാലും ഈ ഫിറോസ് ചുട്ടിപ്പാറ എന്ന വ്യക്തി ഇപ്പോൾ ഓൺ എയറിലാണ് ഒരു ഇതുവരെയും ഒരു തരത്തിലുള്ള വിവാഹത്തിലും പെടാതെ എല്ലാ വിഭാഗം ആളുകളുടെയും സ്നേഹ ഇഷ്ടങ്ങളെല്ലാം സമ്പാദിച്ചു വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതമാണ് ഒരാവശ്യവും ഇല്ലാതെ ഒരാവശ്യവുമില്ലാതെ മയിലിനെ കൊന്ന് കറി വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദുബായിലോട്ട് പോകുന്നു എന്ന രീതിയിൽ ഒരു പോസ്റ്റ് എടുക്കുകയും അതിന് താഴെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ളവർ ഇത് ശരിയല്ല എന്ന രീതിയിലുള്ള കമൻ്റുകൾ അടക്കം അവിടെ ഉണ്ട് ഇപ്പോൾ അയാൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഇനി ഇതിൻ്റെ വീഡിയോ കാണിക്കാനും പറ്റത്തില്ല കാണിക്കാതിരിക്കാനും പറ്റില്ല എന്ന അവസ്ഥയിലെത്തി കുറച്ച് ചില ചിലർക്കൊരു വിചാരമുണ്ട് കുറച്ചൊക്കെ ഒരു ആൾ ജനശ്രദ്ധയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്നൊരു തോന്നൽ വരികയും പിന്നെ ആ ഒരു അഹങ്കാരത്തിലേക്കൊക്കെ വരികയും ചെയ്യും ഒരു ആ ഒരു ലെവലിലായിരിക്കാം ഇപ്പോൾ ചുട്ടിപ്പാറ എന്ന വ്യക്തി നിൽക്കുന്നത് അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അദ്ദേഹം തുടർന്നു വന്നിരുന്ന ചില കാര്യങ്ങൾ ഇനി ആളുകൾ സംശയത്തോടെ മാത്രമേ അദ്ദേഹത്തിനെ കാണത്തുള്ളൂ ഇനി പറയാൻ പാടില്ല എന്നാലും പറയുകയാണ് നിരവധി തവണ നിരവധി വ്യത്യസ്തമായിട്ടുള്ള രുചികൾ പരീക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ വലിയ ആ താമസം ഇല്ലാത്ത വലിയ കാടുപിടിച്ച് കിടക്കുന്ന പറമ്പിലൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ രീതി അതാണ് പക്ഷേ ഒഴിക്ക് പോലും ഒരു പന്നിയെ കറി വെക്കുന്നതായിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ മതപരമായിട്ട് അദ്ദേഹത്തിന് അത് പറ്റത്തില്ലായിരിക്കാം അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരാൾ പന്നിയെ ഇതുവരെയും കറി വെച്ച് കാണിച്ചിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ലാത്ത ഒരാൾ എന്തിനാണ് ഈ ഒരു ദേശീയ വികാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിരോധിച്ചിട്ടുള്ള ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങ് അറബിയുടെ സുരക്ഷിതത്വത്തിൽ ദുബായി പോയി ചെയ്യാം എന്ന് കരുതുന്നത് അപ്പോൾ അതിലെന്തോ ദുരുദ്ദേശമില്ലേ പിന്നെ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ കാര്യം ഒരിക്കൽ പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിൻ്റെ വസതിയുടെ അവിടെയുള്ള കുറച്ച് മൈലുകൾക്ക് തീറ്റയൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വെളിയിൽ വന്നിരുന്നു അതിനുശേഷമാണ് ഈ ലിബറലുകൾ ഈ മൈലിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ ഫിറോസ് ചുട്ടിപ്പാറ നിങ്ങൾ നീട്ടിപ്പിടിച്ചൊരു മാപ്പ് പറയുക പഴയ പരിപാടി തന്നെ തുടരുക അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൽ ചിലപ്പം ഇടിവഴു സംഭവിച്ചേക്കും നമുക്കൊന്നുമില്ല പിന്നെ നിങ്ങളുടെ ഉള്ളിലെ കള്ളനാണയത്തിനെ ചിലരെങ്കിലും മനസ്സിലാക്കും അത്രമേ നമുക്ക് പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമായിന്യൂസ്